അപ്പോൾ അതെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലെ സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വന്നായിരുന്നു. നമ്മൾ വണ്ടിയിൽ വന്ന് ഇറങ്ങിയ സ്ഥലം അവിടെ ആയിരുന്നു. നമ്മൾ നേരെ അതിൽ പോയി, നമ്മൾ പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ആ റോഡാണ് കാണുന്നത്, അതിലായിരുന്നു നമ്മൾ പോയത് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അന്ന് ഈ നദിയോട് നേരത്തെ അവിടെ ഒരു സ്പേസ് കൊടുത്ത് അപ്പോൾ ടെൻ്റൊക്കെ അടിച്ച് അവിടെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളെ ഫസ്റ്റ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ശരിക്കും കെ ജി എൽ ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ 7 പോയിൻ്റ് കേട്ടോ. നമ്മൾ പ്ലാനിങ് എന്താ വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് കയറിയിട്ട് 2 ലേക്ക് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിറങ്ങും കേട്ടോ. 2 ലേക്ക് പറയുമ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ലേക്കിലേക്ക് നമുക്ക് ഇവിടുന്ന് ഏകദേശം 25 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. 25 കിലോമീറ്റർ നമ്മൾ നടന്നിട്ട് വേണം പോകാൻ. ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കെയർ ചെയ്തിട്ടുണ്ട്, വെള്ളം അതുപോലെ കെയർ ചെയ്തിട്ടുണ്ട്. വെള്ളം തീർന്നാലും പ്രശ്നമൊന്നുമില്ല, ഒരുപാട് സ്വിമ്മിങ്ങുകളൊക്കെ ഒഴുകിയിരുന്നുണ്ട്. നമുക്ക് അവിടുന്നൊക്കെ ശരി കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ അടിപൊളിയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തു ഇരിക്കുക. ചാനൽ വർക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പുറത്ത് മലകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഴയ സ്നോകളൊക്കെ ഉണ്ട് കേട്ടോ. റൂം എടുക്കാണ്ടും കഴിച്ചില്ലേ, ഗൈഡില്ലാണ്ട് മുകളിലേക്ക് കയറിയാല് സെറ്റ്. പിന്നല്ല ആർമിയുടെ ഹെലികോപ്റ്റർ ആണ്. ഇന്നിപ്പോൾ 3rd time നമ്മൾ കാണുന്നത്. ഓരോ അതിർത്തിയിലുള്ള ആൾക്കാർക്ക് ഫുഡൊക്കെ എത്തിച്ചു കൊടുക്കണേക്കൂലേ ഹെലികോപ്റ്റർ. എന്താ പോനാ മുകളിലേക്ക് കയറുന്നതനുസരിച്ച് വ്യൂ കിട്ടണ നോക്ക്, കംപ്ലീറ്റ് സ്നോ. നല്ല സ്നോ ഉണ്ട് കേട്ടോ. ഇപ്പൊ അവരെന്താ പറഞ്ഞ അവിടെ സ്നോ ഫോളിംഗ് ഉണ്ട്. മോളിൽ ഏറ്റവും ടോപ്പിലായിരിക്കും അല്ലേ. നമ്മളിപ്പോ അവിടെ എത്തൂല. ഹെലികോപ്റ്ററുണ്ടല്ലേ, ഒന്ന് ഇതേ പോണു, ഒന്ന് ഇതാ വരുന്നു. നമുക്കിതുപോലെ പോണ വൈക്കൊക്കെ ഇതുപോലെ ആടുകൾ മേയ്ക്കുന്ന ആൾക്കാരെ കാണും കേട്ടോ. ഒരുപാട് ആടുകളുണ്ട് മുകൾ ഭാഗത്തൊക്കെ, അതുപോലെ കുതിരകളുണ്ട്, ഉള്ളൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അതാ പിള്ളേരൊക്കെ അങ്ങനെ കയറി പോകണ്ട്. ഇതിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പിലേ കേട്ടോ നമുക്ക് പോകണ്ടി. നമുക്ക് ഈ ഉയരത്തിൽ ഇങ്ങനെ കയറുന്നതനുസരിച്ചുണ്ടല്ലോ നമ്മുടെ വ്യൂ മാറി മാറി വരുന്നു, അടിപൊളി വരികയാണ്. ഹായ് ബ്രോ. അപ്പം നാംക്കിയാ നാം തൻവീർ മനസ്സല്ലോ. അപ്പം സിസ്റ്റർ ഷെഹിന എൻ്റെ ഏട്ടത്തി അതിട്ട് അവരെല്ലാവരും കൂടിയാണ് ഈ ആടിനെ നോക്കുന്നത്. ഒരു ഫാമിലി ആയിട്ട് ഇറങ്ങാല്ലേ ചെയ്യുക. ആ തായ നമ്മൾ ടെൻ്റ് അടിച്ച് നിൽക്കുന്ന ടീം വേണ്ടിയില്ലേ, അവരെ ബാക്കിയായിരിക്കും അതായിരിക്കും. അതാ വേണ്ടിയില്ലേ, ഒരുപാടുണ്ടത് ഈ ഒരു കംപ്ലീറ്റ് ആടുകളാണ്, ഒക്കെ വരുന്നതന്നെ ആയിരിക്കും. നമുക്ക് ഇതിൽ നിന്നൊക്കെ വെള്ളം ചെയ്യും കേട്ടോ. എടാ നമ്മളെല്ലാം കുപ്പി ഫുള്ളല്ലേ, എല്ലാം ഫുള്ളല്ലേ കുപ്പി. തായത്തേ നിറച്ചോ എന്താ ഇത് കുടിക്കാലോ, ഇത് കുടിക്കണല്ലോ നല്ല ഉള്ളടാ. ഹലോ ഗൈസ്, ക്ഷീണിച്ചു കേട്ടോ. ഞാൻ ഫസ്റ്റ് റെസ്റ്റ് എടുക്കലാണ് അവിടെ. ഇത് മൂടി വരുന്നു മുകളിൽ മിലിറ്ററിക്കാരെ കണ്ടിട്ടോ. അവിടെ സേഫാണ് കയറി പോണത് അല്ലേ. അവിടെയുള്ള ആർമിക്കാരെ കേട്ടോ, നമ്മൾ കയറുന്ന ബൈക്കുള്ള എല്ലാവരും പൊളിയാണ്, അടിപൊളി സീനൊന്നുമില്ല, നല്ല കമ്പനി ആയിട്ടോ. അവരൊക്കെ സെറ്റ് നമ്മളുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കരു, നമ്മൾ പെർമിറ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു കൊടുക്കണം, ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തോളാം പറഞ്ഞു. നല്ല വ്യൂ ഉള്ള പ്ലേസ് ആട്ടോ, നോക്കിയേ. ഫുള്ള് സ്നോ എന്ന് പറഞ്ഞാൽ മലകളൊക്കെ കാണാൻ പറ്റും. നമ്മളെ ഇവിടെയുള്ള മാർക്കറ്റൊക്കെ അവിടെ നിന്ന് ഇരുന്ന് കാണാൻ പറ്റും കേട്ടോ. നമ്മളവിടെ നിന്ന് സ്റ്റേ ചെയ്തെന്നൊക്കെ താഴത്ത് ഇങ്ങനെ നദി പോണൊക്കെ കാണാൻ പറ്റും, അടിപൊളി. അതായത് പെർമിറ്റ് കാണിച്ചു കൊടുക്കേണ്ടി. നമ്മൾ നേരെ കയറും, നമ്മളോട് ചോദിച്ചു നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ഗൈഡൊന്നുമില്ല, നിങ്ങളാണ് പോകണമെന്ന് പറഞ്ഞു. റൂട്ടും കാര്യങ്ങളൊക്കെ അറിയാമെന്നൊക്കെ ചോദിച്ചു. നമ്മൾ സെറ്റാക്കി കേട്ടോ.
ഹോളി മനുഷ്യന്മാരോട്ടോ ഇവര് നമ്മളെ വട്ടൊക്കെ അടിപൊളി. ഇതൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു സെറ്റ്. ഞങ്ങൾ പറഞ്ഞു ആകെ 3 പാക്കറ്റ് 4 പാക്കറ്റ് ബ്രെഡ് ഉള്ളു, ഇതിന് മുകളിൽ 2 ദിവസത്തിൻ്റെ മുകളിൽ പിടിച്ചു നിൽക്കുക എന്ന് വെച്ചു. എന്താല്ലേ ഭയങ്കര നമുക്ക് കേട്ടോ കാണാനായിരുന്നല്ലോ സെറ്റിന് വേണ്ടിയിട്ടുള്ള അവർ രാവും പകലും കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ പോണേ ട്രക്കിങ്ങിൻ്റെ പ്രത്യേകം എന്താ പറയുക, KGL ട്രക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നിന് ഏറ്റവും ലാസ്റ്റ് പോയിൻ്റ് എന്ന് ഏകദേശം പാകിസ്ഥാൻ ബോർഡറിൻ്റെ അടുത്തായിട്ടോ. നമ്മൾ കയറുന്നതിനനുസരിച്ച് ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും സെക്യൂരിറ്റി ആയിട്ട് സെറ്റാക്കിയിട്ടാൽ നമുക്ക് മുകളിലേക്ക് വിടുന്നു. എന്തായാലും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അവിടെ ആൾക്കാരൊക്കെ പോളിയാണ് കേട്ടോ, ഒന്നും പറയല്ല. സാർമാർക്ക് ബിഗ് താങ്ക്സ്. മനുഷ്യന്മാരില്ല പക്ക നല്ല മനുഷ്യന്മാര്, എന്തായാലും നല്ല ഹാപ്പി. കാലിക്കറ്റ് പ്രത്യേകം പറഞ്ഞില്ലേ, ആ ചോദ്യം ഉറപ്പാണ്. എന്തായാലും പൊളി, നമ്മൾ മോണ്ടോ കഴിയണ്ടേ അതിലേക്ക് ഒരു മോണ്ടോ. ഫുള്ള് മിന്നറ നല്ല അടിപൊളി വാട്ടറാട്ടോ. നമ്മളിപ്പോൾ പോണോ കഴിയണ്ടേ, നമ്മളിത്രയും നേരം കയറി കയറ്റം കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ഇറക്കം കിട്ടി കേട്ടോ, ചെറിയ സമാധാനം കിട്ടി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് വെള്ളമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ റീസ്റ്റോർ ചെയ്തു സെറ്റായി. അതാ തിരിച്ച് ഞങ്ങൾ തിരിച്ച് നടക്കാൻ പോകും കേട്ടോ. ഇവിടെ കുറേ ലോക്കൽസിൻ്റെ വീടൊക്കെ ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ സമ്മറിൽ വരെ ഇങ്ങോട്ട് കയറും കേട്ടോ. ഉള്ളി ഈ ഏരിയയിലുള്ള ആൾക്കാരുടെ ജോലി എന്ന് പറഞ്ഞാൽ ആട് അതുപോലത്തെ കാര്യങ്ങളൊക്കെ വളർത്തിയിട്ട് ഇതിലെ മേച്ച് നടക്കില്ല കേട്ടോ, മെയിനായിട്ടുള്ള പണിയെന്ന് പറഞ്ഞാൽ. പിന്നെ കൃഷിയുണ്ട്. അപ്പോൾ ഈ സമ്മറിൽ ഇവർ ഇങ്ങോട്ട് കയറിയിട്ട് ആടുകളൊക്കെ കൊണ്ടുവരുന്നു മേച്ച് നടന്ന്. പിന്നീട് എന്ത് ചെയ്യും അവർ, വിൻ്റർ സീസണുണ്ട്, ഈ ഏരിയ ഒക്കെ കംപ്ലീറ്റ് മഞ്ഞായിരിക്കും കേട്ടോ. നമ്മൾ താഴെ കണ്ടിട്ടുണ്ടായിരുന്നു സോൺമാർഗ് പറഞ്ഞുള്ള ബോർഡ് വെച്ചിട്ട്, വെൽക്കം ടു സോൺമാർഗ് പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഏരിയയിലൊക്കെ കംപ്ലീറ്റ് സ്നോ ആയിരിക്കും കേട്ടോ, അതിലൊന്നും ഇവിടെ ഒന്നും ആൾക്കാരുണ്ടാവില്ല വിൻ്ററിൽ. അവർ കംപ്ലീറ്റ് ആൾക്കാരും താഴെറങ്ങി പോകും. ഇവിടെ കുറച്ച് ലോക്കൽസിൻ്റെ വീടൊക്കെ ഉണ്ട് കാണിച്ചാൽ, അവരൊക്കെ വിൻ്ററിൽ ഒന്ന് താഴെ പോകും കേട്ടോ. ഇവിടെ നമുക്ക് ലോക്കൽസിൽ കുറച്ച് കുട്ടികളുണ്ട്, അപ്പോൾ അവരോട് ഹാസ്റ്റലിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ചില്ലറ പൈസ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഹാപ്പി. ഹായ് ഹായ് ബോലോ, ഹായ്. വെള്ളം ഫുള്ളാക്കിയില്ലേ, ഫുൾ ഓഫ് മിനറൽസ്. ഇവിടെയൊക്കെ ലോക്കൽസിൻ്റെ വീടാണ് കേട്ടോ ഈ കാണുന്നൊക്കെ. വെള്ളം കൊണ്ട് നനയ്ക്കുക, സഞ്ചാരം കൊണ്ട് ഇടുക. എന്റെ മോനെ കൈ പൊന്തി കുടിക്കാണ് മടി വെച്ചു. നാട്ടിലെ നാടൻ ആവില്ല കേട്ടോ, ഇത് അടിപൊളി മഞ്ഞ അറിയോ, ഇതന്നെ മഞ്ഞ മറ്റേ റെയിങ്ങാന്റെ പിടി ഒന്നും അതുകൊണ്ട് ഞങ്ങൾ തിന്നു തീർക്കട്ടോ. ഇത് കാണാം, നമ്മൾ പോണ വഴികളൊക്കെ പോയി കേട്ടോ. നല്ല തണുപ്പുണ്ടായത് തന്നെ വലിയ ക്ഷീണം അറിയുന്നില്ല, വെയിലുണ്ട് എന്നാലും വലിയ ചൂടൊന്നുമില്ല. ട്രക്കിങ് പറ്റിയ ക്ലൈമറ്റാണ്. പോണ വഴിയൊക്കെ നോക്കി, ഏരിയ കംപ്ലീറ്റ് പൈൻ ഫോറസ്റ്റ് കേട്ടോ. മ്യൂളുകളൊക്കെ പോയ ക്ഷീണി കിട്ടുമല്ലോ. ഇനി ഏകദേശം എത്ര ഉണ്ടാവും നമ്മൾ അവസാനം കയറി 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 ഒരു പരന്ന സ്ഥലത്തെത്തി. നമ്മൾ ടി വിയിലൊക്കെ കണ്ട
അല്ലെങ്കിൽ ഫിലിമിൽ കാണുന്ന പോലത്തെ ഫ്രെയിമിലുള്ള ഒരുപാട് സ്ഥലങ്ങള് ചുറ്റും നോക്കി അടിപൊളി വ്യൂ. കുട്ടെന്താ പോണു, ആസിൽ മുന്നേ പോകുന്നുണ്ട്, നല്ല രീതിയിൽ കിതയ്ക്കുന്നുണ്ട്. ഇവിടെ പിന്നെ നെറ്റ്വർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ എയർടെല്ലാം റേറ്റ് അല്ലേ ഉണ്ടല്ലേ കേട്ടോ, ഇല്ല നെറ്റ്വർക്കും ഷോക്കാട്ടോ, നെറ്റ്വർക്കൊന്നും ഉണ്ടാവില്ല. ഇതാ റൂട്ട് പോണു, അങ്ങനെ പോകുന്നുണ്ട്. ആ റൂട്ട് തന്നെ നെറ്റ്വർക്ക് ഷോക്കാട്ടോ അവിടെ. അതുപോലെ മൊബൈലിൽ കാര്യങ്ങളൊക്കെ ചാർജ് കയറ്റിയിട്ട് പവർ ബാങ്കൊക്കെ ഫുൾ ചാർജ് ആക്കിയിട്ട് വരാൻ ശ്രമിക്കുക. നെറ്റിൻ്റെ യൂസിങ് ആണോ ട്രക്കിംഗ്, നമ്മൾ മൊബൈൽ അധികം യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഫോട്ടോസ് എടുക്കാനും ആളുകളുണ്ട് കേട്ടോ, ലോക്കൽസിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊരു സംഭവമുണ്ട്, ഇതോടെ ഇടയന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചായിരിക്കണം. സോറി, നമുക്ക് പോകേണ്ടി ഇത് അപ്പുറത്തൊരു വഴി കാണും കേട്ടോ, വിലയെ കയറി മല കയറിക്കണം പോകാൻ. നമ്മളിപ്പോൾ അന്ന് നിന്ന സ്ഥലം ഇതായിരുന്നു, നമ്മൾ ആ ഏരിയ എന്നാണ് പറഞ്ഞത്. നമ്മൾ ഏകദേശം 2-3 മണിക്കൂർ 3-4 മണിക്കൂർ നമ്മൾ ട്രക്ക് ചെയ്തു കൊണ്ട് ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഇവിടുത്തെ ലോക്കൽസ് ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തി കേട്ടോ, അവിടെ എത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ സീൻ കുടുങ്ങി. നമ്മുടെ കൂടെയുള്ള ഒരുത്തിന് വളരെ ടയർഡായി, ടയർഡായി മീൻസ് ആ നല്ല രീതിയിൽ ക്ഷീണിച്ചു, ഛർദ്ദിച്ചു, ആകെ സീനായി. ഞങ്ങളെന്തായാലും ഇന്നിപ്പോൾ അങ്ങോട്ട് കയറാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളവനെ ഇങ്ങനെ ഇട്ടച്ച് നമ്മൾ കയറുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ അവൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. ബാക്കി ട്രക്കിങ്ങൊക്കെ തൽക്കാലം നിങ്ങൾ അവിടെ തന്നെ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ബാക്കിയുള്ള പിള്ളേരൊക്കെ അവിടെ ഉണ്ട്, കുറച്ച് ആൾക്കാർ നല്ല ക്ഷീണിച്ചിട്ടോ, നല്ല രീതിയിൽ ട്രക്ക് ചെയ്യാണ്ട്. ഒന്നാമത്തെ ക്ലൈമറ്റ് നല്ല രീതിയിൽ തണുപ്പുണ്ട്. ഇന്നലത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ തന്നെ എടുത്തപ്പോൾ രാത്രി 10 ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടോ, ഒന്ന് അതിലും കൂടുതലായിരിക്കും. കാരണം നമ്മൾ അത്ര ബൈക്കിൽ കയറി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത്ര വരുത്തില്ല നമ്മളുള്ളത്. നമ്മൾ കയറിയൊന്ന് ഏറ്റവും പറയുന്നത് നമ്മൾ ഇവിടെ നോക്കിയാൽ അന്ന് ഇക്കരെ കാണാൻ പറ്റും ചെറിയ രീതിയിൽ ഓരോ ബിൽഡിങ്ങൾ കേട്ടോ. ഇവിടെയുള്ള ഓരോ ബിൽഡിങ്ങൾ മനസ്സിലാവും. ഇതിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഓരോ കല്ലുകളും അതുപോലെ തന്നെ മണ്ണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേട്ടോ. ഇവർ ഓരോ സെറ്റ് ചെയ്യുന്ന ഇത് അവരുടെ ആലയാണ്, കന്നുകാലികളൊക്കെ അവർ അവിടെ മേയ്ക്കാനൊക്കെ വിട്ടിരുന്നു. പയ്യനാണ്ടല്ലേ അവർ കൊടുത്ത ലോക്കൽസ് കേട്ടോ, അതുകൊണ്ട് കംപ്ലീറ്റ് മരങ്ങളാണ്. അതാ രണ്ടുപേരും അവിടെ നിന്ന് വരുന്നുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ. നല്ല ഇന്ന് പോയി എന്തായാലും ട്രക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല. നാളത്തെ അവസ്ഥ നോക്കിട്ട് മേലെ കയറുന്നോളൂ, തണുപ്പൊന്നും കൂടുന്ന കൂടും, അതെന്തായാലും കൂടുമല്ലോ. സ്നോഫോളിംഗ് ഒക്കെ ഉണ്ടാവും, ഏറ്റവും നമ്മൾ അങ്ങോട്ടൊന്നും പോലെ നമ്മള് പിന്നെ അവരെന്തെങ്കിലും ഒക്കെ ജീവികളൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ പേടിപ്പിക്കാൻ പറയാണെന്നും അറിയില്ല. സ്നോവിന്റെ തണുപ്പും കാര്യങ്ങളും നല്ല രീതിയിൽ ഉണ്ടാവും, അതെല്ലാം ചോദിക്കണത്. നാളെ പോയി നോക്കിട്ട് റായലിന്റെ സീൻ ആണെങ്കിലേ നിങ്ങൾ എന്തായാലും പക്ഷേ റായലിന്റെ മാത്രല്ല, നമുക്ക് സീക്കേണ്ട നോക്കണം. ഫോണ് നല്ല ടയർഡ് ആയിണ്ട്, ഫോണിന് കേറാൻ പറ്റുമല്ലോ. കേറണോരില്ലേ, കേറി ഇറങ്ങിക്കോട്ടെ. അതാണ് ബാക്കിയുള്ള നാളെ ഞാൻ പറഞ്ഞെന്താ വെച്ചാല് നിങ്ങക്ക് പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുത്തോട്ടെ, ഞങ്ങൾ എന്തായാലും ഫോട്ടോയും തിരിച്ചറിഞ്ഞല്ലേ. നമ്മളവിടെ ഒരു സ്റ്റേ ഉണ്ട് വരും, കാരണം അവിടെ നിന്ന് രണ്ടു ദിവസം എന്തായാലും പോകേണ്ടി വരും. അവിടെ ചോറുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ താഴോട്ട് ഇറങ്ങേണ്ടി വരും. അവിടെ വീട്ടിലുള്ള കാരണം ഇവിടുന്ന് നമുക്ക് ഇപ്പോൾ ഇയാൾ പറഞ്ഞു കിട്ടിയില്ലേ ഒറ്റയ്ക്ക് പോകാനേ നടക്കൂല, ഇവിടുന്ന് നമുക്ക് ഒരു ദിവസം യാത്ര ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടുന്ന് രാവിലെ 7 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ 5 മണിയൊക്കെ ആകുമ്പോൾ എത്തുള്ളൂ. അത്രയും നടക്കാണ്ട് അതിന് പറ്റുന്നവരുണ്ടെങ്കിൽ പോവാം, പറ്റുന്നവരുണ്ട് മീൻസ് നമുക്ക് പറ്റുന്നവർ, അതായത് ശാരീരികമായിട്ട് ഫിസിക്കലായിട്ട് കയറാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഞാനെന്തായാലും ടെൻഡടിച്ച സ്ഥലമാണ്, നൈസാട്ടോ ടെൻഡടിച്ച സ്ഥലം. മേഘട്ട് കിട്ടുന്ന വ്യൂ ഒക്കെ മലനിരകൾ മൊത്തം മേഘത്തിൽ മൂടി പൊളി.
നാളെ രാവിലെ പോയി ഇവിടെ അടിപൊളി വ്യൂ ആയിരിക്കും. കംപ്ലീറ്റ് നോക്കി രണ്ട് ഏത് ഫ്രെയിമിൽ വെച്ചാലും രണ്ട് വെക്കണ കൂടി. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രക്കിങ്ങും അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ നോക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റൊക്കെ അറിയിക്കുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന ആൾക്കാരുടെ ലോക്കൽസിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ട്രക്കിങ് നടത്തുന്ന ആളുകളുടെ നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നോക്കി നോക്കിയാൽ കേട്ടോ. ഒന്നുമില്ല, നമുക്ക് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗൈഡ്സിനെ കിട്ടും. അങ്ങോട്ട് കയറാൻ നമ്മൾ ഗൈഡ്സിനും കൂടിയിട്ടില്ല, നമ്മൾ റിസ്ക് എടുത്ത് കയറി പോകുന്നതാണ്. സീനൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ എന്താ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, നാളെ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി കയറും. നമ്മളെന്തായാലും കയറുമ്പോൾ ഇവരെ ഇവിടെയുള്ള ലോക്കേഷനെ കുറിച്ച് ഗൈഡും ടീമും താഴ്ത്തുന്നുണ്ട്. അപ്പോൾ നാളെ അവർക്ക് കുറച്ച് ആൾക്കാർ കൂടി കയറി വരുന്നുണ്ട്. അവർ കൂട്ടത്തിൽ നമ്മൾ നൈസായിട്ട് അവരെ പോയിട്ട് ആ രണ്ട് ലേക്ക് കണ്ടിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു. ശരിക്കും നമ്മുടെ ഈ കെ ജിയിൽ ട്രക്കിംഗ് എന്ന് പറഞ്ഞത് 7 ലേക്ക് അങ്ങനെ കടന്ന് ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട്. ഏകദേശം പാകിസ്ഥാൻ ബോർഡറിൻ്റെ ഏരിയ വരെ എത്താൻ മതി കേട്ടോ. നമ്മളെന്തായാലും അത്രയൊന്നും സബ്മിറ്റ് ചെയ്യാൻ പോകുന്നില്ല, കാരണം നമ്മൾ റിസ്ക് ഈ റിസ്ക് എടുത്തിട്ട് നമ്മൾ പോകുന്നത്. എന്തായാലും നോക്കി നോക്കാം. വീഡിയോസ് ഇവിടെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിടിക്കുന്നവരെ നമുക്ക് തൽക്കാലം വരിക കേട്ടോ. അപ്പോൾ ശരി.